വിശദമായ വാർത്തയിലേക്ക്. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ അർജുൻ ആയങ്കി റിമാൻഡിൽ. രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. സ്വർണ്ണക്കടത്തിനായി കരിപ്പൂരിലെത്തിയതിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും സജേഷ് അർജുന്റെ മെനാമിയാണെന്നും കാർ അർജുന്റേതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റംസ് വ്യക്തമാക്കുന്നു. അതേസമയം തനിക്ക് സ്വർണ്ണക്കടത്തിൽ ഒരു പങ്കുമില്ലെന്നും മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അർജുൻ ആയങ്കി പ്രതികരിച്ചു. അതേസമയം ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. എം എസ് ഹരീഷ് കുമാർ ചേരുന്നു. അനീഷ്, എപ്പോഴാണ് കസ്റ്റഡി ആവശ്യം കോടതി പരിഗണിക്കുന്നത്? എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ, കൊച്ചിയിലെ സാമ്പത്തിക കാര്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് അല്പസമയം മുമ്പ് അർജുൻ ആയങ്കിയെ ഹാജരാക്കിയത്. ഇതേ തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡിൽ വിടുന്നതായി കോടതി അറിയിച്ചു. തുടർന്നാണ് കസ്റ്റംസ് പ്രതിയെ തങ്ങളുടെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. 10 ദിവസമെങ്കിലും കസ്റ്റഡി വേണമെന്ന അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വളരെ വിശദമായ ചോദ്യം ചെയ്തു. തുടർച്ചയായി 9 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പ്രതി വെളിപ്പെടുത്തുന്നില്ല. ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അർജുൻ ആയങ്കി പറയുന്നത് തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. ഈ കള്ളക്കടത്തിൽ ഒരു തരത്തിലുമുള്ള പങ്ക് തനിക്കില്ല. തനിക്ക് വിദേശത്തുള്ള സുഹൃത്ത് 10,000 രൂപ കടം നൽകാനുണ്ടായിരുന്നു. ആ പണം ഈ നാട്ടിലേക്ക് വരുന്ന മുഹമ്മദ് ഷഫീഖിന്റെ കൈവശം കൊടുത്തിട്ടുണ്ട്. അത് വിമാനത്താവളത്തിൽ പിന്നെ വാങ്ങണം എന്ന് പറഞ്ഞു. ഇതനുസരിച്ചാണ് താൻ ആ പണം വാങ്ങാനാണ് വിമാനത്താവളത്തിൽ എത്തിയത് എന്നാണ് പറയുന്നത്. അല്ലാതെ മറിച്ച് കള്ളക്കടത്ത് പരിപാടികൾ മറ്റൊന്നും തനിക്കില്ല. ഒപ്പം പാസ്പോർട്ട് പോലും ഇല്ലാത്ത താൻ എങ്ങനെ കള്ളക്കടത്ത് പരിപാടികളിൽ പങ്കെടുക്കും എന്നും ചോദിക്കുന്നു. എന്നാൽ കൃത്യമായ ഈ കൃത്യത്തിന്റെ ആസൂത്രകൻ അർജുൻ ആയങ്കി ആണെന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നത്. നേരത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സജീഷ് ഡിവൈഫയുടെ മുൻ നേതാവ് ഈ അർജുൻ ആയങ്കിയുടെ ഒരു ബിനാമി മാത്രമാണ് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. സജീഷിന്റെ കയ്യിലുള്ള കാർ അടക്കം അർജുന്റേതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും 3:30 ഈ കസ്റ്റഡി അപേക്ഷയിൽ വിധി വരും. ധന്യ, ശരി, നന്ദി അനീഷ്.